സ്നേഹിക്കണം, അതെങ്ങനെ സ്നേഹിക്കണം? നമ്മളിപ്പോ ഒരാളെ ഇഷ്ടപ്പെട്ടു, ഒരാളെ നമ്മൾ ഇഷ്ടപ്പെട്ട് ആ ഇഷ്ടപ്പെടുന്ന സന്ദർഭത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? അയാളോട് ഇഷ്ടം തുറന്നു പറയാൻ നമുക്ക് കഴിഞ്ഞില്ല. അത് എങ്ങനത്തെ സ്നേഹമാണെങ്കിലും ഇതിനെ, ഈ പറയാൻ പോകുന്ന ഹദീസിനെ ഇമാം സുയൂത്തി ലൈഫാക്കിയിട്ടുണ്ട്. ബലഹീനം, റിപ്പോർട്ടർമാരിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട് ലൈഫാക്കിയിട്ടുണ്ട്. പോട്ടെ, എങ്കിലും നമുക്ക് പറയാം. എന്താ പറഞ്ഞത്? ഒരാൾ മറ്റൊരാളെ ഇഷ്ടപ്പെടുകയാണ്, സ്നേഹിക്കുകയാണ്. ഈ സ്നേഹം സ്നേഹിക്കപ്പെട്ട വ്യക്തി ഇതറിഞ്ഞില്ല. ഇയാൾ അയാളെ സ്നേഹിച്ചു, സ്നേഹം വല്ലാതെ മൂത്തു. അങ്ങനെ മൂത്ത് എന്നിട്ട് ഒരു തെറ്റിലേക്ക് പോയില്ല. ഒരു പെൺകുട്ടിയാണ് സ്നേഹിച്ചതെങ്കിലും ശരി, ഇത് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ആദ്യത്തെ ഹദീസ്, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന് പറയുന്ന ഹദീസിന്റെ പശ്ചാത്തലം തന്നെ ഒരു പെണ്ണിനെ സ്നേഹിച്ച് കല്യാണം കഴിക്കാൻ പോയതിന്റെ പശ്ചാത്തലമാണ്. ആ പെണ്ണിന് നിർബന്ധം ഉണ്ടായിരുന്നു എന്നെ കല്യാണം കഴിക്കുന്ന ആള് മുഹാജിറാകണമെന്ന്. ഇയാൾ ആ ഒരൊറ്റ കാരണത്തിന്റെ പേരിൽ ഹിജ്റ പോയി. ആ സമയത്ത് ആ പെണ്ണിനെ കല്യാണം കഴിച്ചു. അഷ്റഫുൽ ഖലഖ് ഇത് അറിഞ്ഞിട്ട് പറഞ്ഞു, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, ഏതൊരു ഇബാദത്തും നിയ്യത്തുകൾ കൊണ്ടാണ് അതിന്റെ സ്വീകാര്യത ഉണ്ടാവുക. വമൻ കാന ഹിജ്റത്തുഹു ഇലാ ഇംറാഅത്തിൻ, ഒരു പെണ്ണിന് വേണ്ടിയിട്ട് ഒരു ഹിജ്റ പോയാൽ, ഹിജ്റത്തുഹു മഹാജറ ഇലൈഹി, എന്താണോ അദ്ദേഹത്തിന്റെ ലക്ഷ്യം അത് സാക്ഷാത്കരിക്കും. പക്ഷേ അതിനടുത്ത് കൂലി കിട്ടൂല, അള്ളാഹുവിനടുത്ത് കൂലി കിട്ടൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനസ്സിലാക്ക്, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ ഇഷ്ടപ്പെടുകയാണ്, പക്ഷേ ആ ഇഷ്ടപ്പെടുന്ന മനുഷ്യനോടതൊന്നും പറഞ്ഞില്ല, അതുകൊണ്ട് തന്നെ അയാൾ തിരിച്ച് സ്നേഹിക്കാൻ തയ്യാറായില്ല. ഈ സ്നേഹം മറച്ചു വെക്കുകയും അതിന്റെ പേരിൽ ഒരു തിന്മയിലേക്കും പോയില്ല. അവസാനം ആ പ്രേമ നൈരാശ്യത്തിൽ അവന് മരണപ്പെട്ടു പോയാൽ, ഫഹുവ ഷഹീദുൻ നബി മുഹമ്മദ് മുസ്തഫ. മൻ അശിക്ക, ഒരാൾ ഇഷ്ക് വെച്ചു, ഒരാൾ സ്നേഹിച്ചു ഒരാളെ, എന്നിട്ട് അവന് തെറ്റുകളിൽ നിന്ന് മാറി നിന്നു, ഒരു നോട്ടം കൊണ്ടോ ഒരു ഏതെങ്കിലും ഒരു പിന്നെ താൽക്കാലികമായ സുഖങ്ങളുടെ പേരിൽ എന്തെങ്കിലും ഒരു വികാര പൂർത്തീകരണങ്ങൾ കൊണ്ടോ ഒന്നും പോകാതെ അവൻ ഇഷ്ടത്തോടെ പാതിവൃത്തം സൂക്ഷിച്ചവന് ജീവിച്ചു. എന്നിട്ട് ആ സ്നേഹം തുറന്നു പറഞ്ഞില്ല. അതിന്റെ പേരിൽ പ്രേമ നൈരാശ്യത്താൽ അവന് മരണപ്പെട്ടു പോയാൽ, അവന് ഷഹീദാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സ്നേഹിക്കാം, പക്ഷേ ഓരോന്നിനും ഇസ്ലാം പരിധി വെച്ചിട്ടുണ്ട്. ഇസ്ലാം പരിധി വെച്ചിട്ടുണ്ട്. നബി തങ്ങൾ പറഞ്ഞില്ലേ, അലാ ഇന്നലി കുല്ലി മലികിനെ ഹിമ, എല്ലാ രാജാക്കന്മാർക്കും ഒരു അതിർത്തിയുണ്ട്. രാജാക്കന്മാർക്ക് അതിർത്തിയുണ്ട്. നമ്മൾ അതിർത്തി പങ്കിടുന്ന രണ്ട് സംസ്ഥാനങ്ങളാണ് ഒന്ന് തമിഴ്നാടും കർണാടക. നീയാന്ന് പ്രസംഗം കർണാടകയിലാണ്. പ്രസംഗം കഴിഞ്ഞ് വരുമ്പോൾ ഒരു ഇടുങ്ങിയ പാലത്തിൽ കൂടെ വണ്ടി കണ്ണൂർ ഇരിട്ടിയിലോട്ട് കയറാം. അപ്പൊ ഏകദേശം ഇല്ല, നല്ല വിശാലമായ ഒരു പാലം. ആ പാലം ആറിന്റെ പകുതിയിൽ, പുഴയുടെ പകുതിയിൽ വെച്ച് നിന്നിക്കുകയാണ്. പിന്നെ അങ്ങോട്ടില്ല, കേരളത്തിന്റെ ബോർഡറിൽ നിന്ന് തുടങ്ങിയ പാലം ആ പുഴയുടെ മധ്യഭാഗത്തെത്തിയിട്ട് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നു. ഇങ്ങോട്ടില്ല, ഇങ്ങോട്ടുകൂടെ ചെയ്താലേ, ഈ ഭാഗത്ത് നിന്ന് അങ്ങോട്ടുകൂടെ ചെയ്താലേ വണ്ടികൾ പോകൂ. എന്താന്ന് വെച്ചാൽ പറയാം, കേരള സർക്കാർ അത് പൂർത്തിയാക്കി, കർണാടക സർക്കാർ പൂർത്തിയാക്കിയിട്ടില്ല. ഇത് കർണാടക ബോർഡറാണ്. ഒരു പുഴയുടെ ഒരു ഭാഗം കേരളം, ഒരു ഭാഗം കർണാടക. കേരളത്തിന്റെ സർക്കാർ അത്രയും പാലം കെട്ടി. ഇനി കർണാടക സർക്കാർ കെട്ടിയാലേ വണ്ടികൾ പോകൂ. എന്ന് പറഞ്ഞാൽ ഇപ്പുറത്ത് അപ്പുറത്തൊരാള് മരിച്ചു വീണാൽ, അങ്ങനെ തമിഴ്നാട് ബോർഡറിലൊക്കെ ജീവിച്ചിരിക്കുന്നവർക്ക് അറിയാം, ബാത്റൂം ചിലപ്പോൾ തമിഴ്നാട്ടിലായിരിക്കും, വീട് കേരളത്തിലായിരിക്കും. അപ്പുറത്ത് കിടന്ന് മരിക്കുന്ന ഒരാൾക്ക് പോലീസ് നോക്കിക്കൊണ്ടിരുന്നാലും അവർക്ക് മാസ്റ്റർ എഴുതാൻ പറ്റൂല. കാരണം അത് തമിഴ്നാട് പോലീസിന്റെ ജോലിയാണ്, ഇപ്പുറത്ത് കേരള പോലീസാണ്. എല്ലാ രാജാക്കന്മാർക്കും എല്ലാ ആളുകൾക്കും ഒരു ഹിമയുണ്ട്. ഇതൊക്കെ എത്ര പിന്നെ സുസ്ഥിരമാണ്, ഇതൊക്കെ എത്ര വ്യവസ്ഥാപിതമാണ് നമ്മുടെ കാര്യം. അപ്പോഴാണ് പറയുന്നത്, 12008 ഉണ്ട കാണാനില്ല, 12008 ഉണ്ട കാണാനില്ല. ഇതാണ് നെഞ്ചത്താ കയറിയത്. പറയും, 25 തോക്ക് കാണാനില്ല, 45,85,00,000 രൂപ അധിക ഹൈ സ്പീഡിന്റെ പേരിൽ പോലീസ് വസൂലാക്കി. കേരളത്തിൽ 45,85,00,000 രൂപ അധിക വേഗതയുടെ പേരിൽ പോലീസ് ഈടാക്കി. അതിൽ 14,07,000 രൂപ സർക്കാരിന് കിട്ടി. ബാക്കി എവിടെ കൈ കാണിക്കുമ്പോ കൊടുത്തോളി എണ്ണി എണ്ണി അങ്ങോട്ട്. ഇതെല്ലാം കൊണ്ട് പോവുക, സർക്കാരിന് കിട്ടണമെങ്കിൽ നമുക്ക് കൊടുക്കാം. നമ്മുടെ ഖജനാവിന്റെ സുസ്ഥിരതയ്ക്ക് വേണ്ടി, സംസ്ഥാനത്തിന്റെ രാജ്യത്തിന്റെ ഏതെങ്കിലും ഉയർച്ചയ്ക്ക് വേണ്ടിയാണ്
വേണമെങ്കിലും കൊടുക്കാം. നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊക്കെ ഇവിടെ നടക്കുമ്പോ സുസ്ഥിരത ഇല്ലാതെ സുസജ്ജത ഇല്ലാതെ ഏറ്റവും മോശമായ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇതൊന്നും ചർച്ച ചെയ്യപ്പെടാൻ ആർക്കും തയ്യാറല്ല, അതൊന്നും ചർച്ച ചെയ്യപ്പെടാൻ ആരും മെനക്കെടാറുമില്ല. കാരണം പോണെങ്കിൽ പോട്ടെ, തിന്നണമെങ്കിൽ തിന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല എന്ന് പറയാൻ അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. 2013 മുതൽ 2020 വരെ കണക്ക് വെളിവാക്കപ്പെടുമ്പോൾ ഇതിനിടയിൽ എത്ര ഡി ജി പിമാരുണ്ടായിരുന്നു, ആ ഡി ജി പിമാരുടെ മാനസിക നില എന്താണ്? ചില ഡി ജി പിമാര് മുസ്ലിം വിരുദ്ധരും മുസ്ലിമീങ്ങളോട് കടിച്ചാൽ അവരെ തിന്ന് കൊല കുളിക്കാനുള്ള മാനസികാവസ്ഥയിലുള്ള ഡി ജി പിമാര് മുന്നു പോയിട്ടുണ്ട്. ഞാൻ പേരൊന്നും പറയുന്നില്ല. അവരൊക്കെ ഉള്ളപ്പെടായി ഉണ്ട മോഷണം പോയത്, അവരൊക്കെ ഉള്ളപ്പെടാ ഈ തോക്ക് കാണാതെ പോകുന്നത്, അവരൊക്കെ ഉള്ളപ്പെടാ പല പീഡനങ്ങളും ഇവിടെ നടന്നത്, അവരൊക്കെ ഉള്ളപ്പെടാണ് ഇവിടെ പല കലാപങ്ങളും നടന്നത്. ആലോചിക്ക് സഹോദരങ്ങളെ, ഒന്ന് ചിന്തിക്കുന്ന അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ, അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഒരു ഹിമയുണ്ട്, ഒരു അതിർത്തിയുണ്ട്, ഒരു 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 അതിർവരമ്പുകൾ വെച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹിമയെന്ന് പറയുന്നത്, അള്ളാഹുവിന്റെ അതിർത്തി എന്ന് പറയുന്നത് അവന് വെറുത്ത കാര്യങ്ങളാണ്, അവൻ നിഷേധിച്ച കാര്യങ്ങളാണ്. എവിടം വരെ വേണോ ഓടാം, എങ്ങോട്ട് വേണോ വെക്കോ, പക്ഷെ അള്ളാഹ് ഹറാമാക്കരുത് തമ്മ നിന്നേക്കണം, അള്ളാഹ് ഹറാമാക്കരുത് തമ്മ നിന്നേക്കണം. പിന്നെ ഒരു ചുവട് അങ്ങോട്ട് പോകാൻ പാടില്ല. എന്തുമാകാം, എന്തും കുടിക്കാം, എന്തും കുടിക്കാം, പക്ഷെ അള്ളാഹ് ഹറാമാക്കിയതിന്റെ അവിടെ എത്തുമ്പോൾ അങ്ങ് നിൽക്കണം. പിന്നെ അപ്പുറത്ത് ബൗണ്ടറി വേറെയാ, പിന്നെ അപ്പുറത്തോട്ട് കിടക്കരുത്. എന്തും തിന്നാം, എന്തും തിന്നാം, പക്ഷെ അള്ളാഹ് ഹറാമാക്കിയ ഭാഗത്തെത്തുമ്പോ പിന്നെ തിന്നാൻ പാടില്ല. എന്തും ചെയ്യാം, പക്ഷെ അള്ളാഹ് നിഷിദ്ധമാക്കിയെടുത്തെത്തുമ്പോ പിന്നെ അങ്ങോട്ട് കിടാൻ പാടില്ല. എവിടെയും നോക്കാം, പക്ഷെ അള്ളാഹ് നിഷിദ്ധമാക്കിയെടുത്തെത്തുമ്പോ പിന്നെ അങ്ങോട്ട് നോക്കാൻ പാടില്ല. എന്തും പറയാം, എന്തും ചെയ്യാം, അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് സ്നേഹിക്കാൻ നമ്മൾ പഠിക്കണം. സ്നേഹം എന്താണെന്ന് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അള്ളാഹു റസൂല് പറഞ്ഞ് പരസ്പരം സ്നേഹിക്കുന്നവർക്ക് അള്ളാഹു അമ്പിയാക്കൾക്ക് ശുഹദാക്കൾ പോലും ആഗ്രഹിച്ചു പോകുന്ന വലിയ പ്രതിഫലം കൊടുക്കുമത്രേ. ഈ